ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് എൻ ഡി എ വിപുലപ്പെടുത്താനുള്ള വലിയ നീക്കം തന്നെ ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു. കാരണം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി തനിച്ച് 350+ എന്നതാണ് അവരുടെ പുതിയ മുദ്രാവാക്യം. അതായത് 350 സീറ്റ് നേടുക എന്ന ലക്ഷ്യവുമായിട്ടാണ് ബി ജെ പി വലിയ രീതിയിൽ ക്യാമ്പയിൻ നടത്തിയിരിക്കുന്നത്. 303 സീറ്റാണ് അവർക്ക് നിലവിലുള്ളത്. അത് 350+ ആക്കുക എന്നുള്ള ഒരു നീക്കമാണ്. അതായത് എൻ ഡി എയുടെ ഘടകകക്ഷികൾ കൂടാതെ ബി ജെ പിക്ക് തനിച്ച് 350 സീറ്റ് നേടുക എന്നുള്ളതാണ്. അതിനുവേണ്ടി തന്നെ വിവിധ സംസ്ഥാനങ്ങളിലെ ചില പാർട്ടികളുമായുള്ള സഖ്യത്തിന്റെ ചർച്ചകൾ അവർ തുടങ്ങിക്കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം നമുക്കറിയാം RRR എന്ന് പറയുന്ന സിനിമയിലെ ഒരു നായകനുമായി ജൂനിയർ NDRമായിട്ട് അമിത് ഷാ നേരിട്ട് ചർച്ച നടത്തുകയും മറ്റും ചെയ്തു. അത് TDPയുമായി അടുക്കുന്നതിൻ്റെ, തെലുങ്ക് ദേശം പാർട്ടിയുമായി വീണ്ടും കൂടിച്ചേരുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു നീക്കമായിരുന്നു എന്ന് വിലയിരുത്തപ്പെടുന്നു. പക്ഷേ ആന്ധ്രാപ്രദേശിനെ സംബന്ധിച്ച് അവിടെ YSR കോൺഗ്രസ് ഇപ്പോൾ തന്നെ BJPയോടൊപ്പം നിൽക്കുന്ന, അല്ലെങ്കിൽ NDAയോടൊപ്പം നിൽക്കുന്ന ഒരു സുഹൃത്ത് അല്ലെങ്കിൽ സൗഹൃദമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ YSR കോൺഗ്രസോ ഇല്ലെങ്കിൽ TDPയോ ആയിട്ട് മുൻപോട്ട് പോവുക. TDP ആണെങ്കിൽ സഖ്യത്തിലുണ്ടാകും, YSR കോൺഗ്രസ് ആണെങ്കിൽ സഖ്യമില്ലാതെ സഖ്യത്തിന് പുറത്തു നിന്ന് ഉള്ള നീക്കങ്ങൾക്ക് അവർ പിന്തുണ നൽകും. പക്ഷെ അതിനേക്കാൾ അപ്പുറത്തേക്ക് മറ്റൊരു വലിയ നീക്കമാണ് BJPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. അത് ഒറീസയിലെ ബിജു ജനതാദളിൻ്റെ മുഖ്യമന്ത്രിയും നേതാവുമായ നവീൻ പട്നായികുമായിട്ട് റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് NDAയിലെ ഒരു ഘടകകക്ഷിയാണ്, മഹാരാഷ്ട്രയിലെ ഒരു പാർട്ടിയാണ്. ആ പാർട്ടിയുടെ നേതാവ് രാംദാസ് അത്വാല ചർച്ച നടത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് ഒറീസയിലെ ഏറ്റവും ശക്തമായ പാർട്ടിയും അവിടുത്തെ ഭരണകക്ഷിയും ഈ നവീൻ പട്നായിക്കിൻ്റെ ബിജു ജനതാദൾ തന്നെയാണ്. അവരുമായി ഒരു സഖ്യമുണ്ടാക്കുക, ഒപ്പം തന്നെ ആന്ധ്രാപ്രദേശിൽ ഒരു സഖ്യമുണ്ടാക്കുക, അങ്ങനെ വിവിധ സംസ്ഥാനങ്ങളെ ശക്തരായ പാർട്ടികളെ കൂടി NDAയിലേക്ക് അടുപ്പിച്ചു നിർത്തുന്ന ഒരു പുതിയ നീക്കം BJP തുടങ്ങിയിരിക്കുന്നു. ഇത് BJP നേരിട്ടല്ല ഈ നീക്കങ്ങൾ നിയന്ത്രിക്കുന്നത്, ഇല്ലെങ്കിൽ അതിൻ്റെ നീക്കങ്ങൾ നടത്തുന്നത്. പകരം ഈ രാംദാസ് അത്വാലെ പോലെയുള്ള ഘടകകക്ഷികളിലെ മന്ത്രിമാരും നേതാക്കന്മാരും മറ്റുമാണ് ഇത്തരത്തിലൊരു നീക്കവുമായി മുമ്പോട്ട് പോകുന്നത്. ഏതായാലും 2024 തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ BJP അവരുടെ അടിത്തറ, ഇല്ലെങ്കിൽ അവരുടെ NDAയുടെ അടിത്തറ വിപുലപ്പെടുത്തുന്നതിനായി പുതിയ പുതിയ പാർട്ടികളുമായി ചർച്ച തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഞാൻ.